ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ് ഹിന്ദിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജമ്മിയുടെ കിണർ, അതായത് ഠാക്കൂർ കാ കുവാ എന്ന കഹാനിയുടെ കഥയുടെ ആദ്യ ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണാനായിട്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഗംഗി ജോക്കുവിന് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ഠാക്കൂറിൻ്റെ കിണറ്റിൽ വെള്ളമെടുക്കാൻ ചെല്ലുന്ന ആ പാഠഭാഗം വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുവേ പർ കിസിക്ക് ആനേക്ക് ആഹട്ട് ഹുയി ഗംഗിക്ക് ഛാത്തി ധക് ധക് കർണേലുകി. അതായത് കിണറ്റിൻ കരയിലേക്ക് ആരുടെയോ കാലൊച്ച, ആരോ നടന്നു വരുന്ന കാലൊച്ച കേട്ടു. ഗംഗിക്ക് ഛാത്തി ധക് ധക് കർണേലുകി, ഗംഗിയുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. കഹീൻ ദേക്കലേത്തോ ഗസബ് ഹോജായ്, ആരെങ്കിലും കണ്ടാൽ ആപത്താകും. ഏക്ക് ലാത്ത് ബീത്തോ നീച്ചതിനപ്പടെ, ഒറ്റ തൊഴി പോലും താഴേക്ക് പതിയില്ല. എല്ലാം വന്ന് പതിക്കുന്നത് ഗംഗിയുടെ പിടിക്കപ്പെട്ടാൽ ഗംഗിക്ക് തൊഴിയുടെ വർഷമായിരിക്കും. ഉസ്നെ ഗഡ അവർ രസ്സി ഉഠാലി, അവൾ പതുക്കെ കുടവും, ഗഡ കുടം, രസ്സി കയറ് എടുത്തു. അവർ ജൂക്ക് കർ ചൽത്തി ഹുയി, കുനിഞ്ഞ് നടന്ന്. ഏക് വൃക്ഷക്കെ അന്ധേരെ സായേമേ, ഒരു മരത്തിൻ്റെ ഇരുണ്ട നിഴലിൽ. ജാ ഖടി ഹുയി, അവിടെ ചെന്ന് നിന്നു. കബിൻ ലോകോങ്കോ ദയ ആത്തി ഹേ കിസി പർ, ഇവർക്ക് ആരോടെങ്കിലും ദയയുണ്ടോ. ബേച്ചാരെ മഹങ്കൂക്കോ ഇത്തന മാറാക്കി മഹീനോ ലഹു തൂക്താരഹ, പാവം മഹങ്കുവിനെ ഇത്രത്തോളം തല്ലി അവശനാക്കി. എത്രത്തോളം, അവൻ മാസങ്ങളോളമാണ് രക്തം തുപ്പിക്കൊണ്ടിരുന്നത്. ഇസീലിയേത്തോ കിയുസ്നെ ബേഗാർ നദീതി, കൂലിയില്ലാതെ ജോലി ചെയ്യാനായിട്ട് മഹങ്കു തയ്യാറായില്ല, അതുകൊണ്ട് അവനെ ചോര തുപ്പുന്നതുവരെ തല്ലി അവശനാക്കി. ഇസ്പർ യേലോ ഗൂഞ്ചെ ബന്തേഹെ, ഇങ്ങനെയാണല്ലോ ഇവർ മേലാളന്മാരാകുന്നത് എന്ന് ഗംഗി ചിന്തിച്ചു. കുവേ പർ സ്ത്രീ ആ പാനി ഭർണേ ആയി തി ഇന്മേ ഭാത് ഹോരഹിതി, ആ കിണറ്റിൻ കരയിൽ കുറച്ച് സ്ത്രീകൾ വെള്ളമെടുക്കാൻ വന്നു, അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖാന ഖാനെ ചലേ ഓർ ഹുക്കും ഹുവ താസാ പാനി ഭർലാവോ ഘടേക്കേലിയേ പൈസ നെഹി ഹേ, ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ചെന്നിട്ട് പുതിയ വെള്ളം എടുത്തു കൊണ്ടുവരാൻ, എന്നാലോ കുടം വാങ്ങാനായിട്ട് ഇവരുടെ കയ്യിൽ പണമില്ല. ഹം ലോകോങ്കോ ആറാം സേ ബൈഠേ ദേക്കുകാർ ജയ്സേ മർദോങ്കോ ജലൻ ഹോത്തി ഹേ. അപ്പോൾ മറ്റൊരുത്തി പറയാണ്, ഹം ലോകോങ്കോ ആറാം സേ ബൈഠ്നെ ദേക്കർ, ഞങ്ങൾ സ്വസ്ഥമായിരിക്കുന്നത് കണ്ടാൽ ആണുങ്ങൾക്ക് അവർക്ക് അസൂയാണ് എന്ന്, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ വേഗം ചെന്ന് വെള്ളം എടുത്തുകൊണ്ടുവരാൻ സ്ത്രീകളെ പറഞ്ഞയച്ചത്. ഹാ യഹത്തോ നഹുവാക്കി കൽസിയ ഉഠാക്കർ ബർലാത്തെ, എന്നാലോ ഒരു കുടം വെള്ളം അവർക്ക് എടുത്തു കൊണ്ടുവന്നാൽ എന്താ. ബാസ് ഹുക്കും ചലാതിയാക്കി താസ പാനിയിലാവോ ജയ്സേഹം ലൗണ്ടിയാ ഹി തോഹേ, ആ അവിടെ ഇരുന്ന ഞാപിക്കുകയാണ് വെള്ളം എടുത്തു കൊണ്ടുവരൂ, പുതിയ വെള്ളം എടുത്തു കൊണ്ടുവരൂ എന്ന്. എന്താ, ഞങ്ങൾ വേലക്കാരാണെന്നാണോ വിചാരം, അവിടെ ഇരുന്ന് ഞങ്ങളെ ആജ്ഞാപിക്കുകയാണ്. ലൗണ്ടിയാ നഹീത്തോ അവർക്കാ ഹോത്തും, അപ്പം മറ്റൊരുത്തി ചോദിച്ചു ദാസി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാണ്, നീ ആരാണ്. റോട്ടി കപ്പട നഹി ഭാത്തി, നിനക്ക് വേണ്ട വസ്ത്രവും ഭക്ഷണവും ഒക്കെ കിട്ടുന്നില്ലേ. ദസ് 5 രൂപ്യ ബി ചീൻ ചപ്പട്കർ ലേഹിയിലെത്തി ഹോ, ആ 5-10 രൂപ അവിടെ നിന്ന് തട്ടിയെടുക്കുന്നുമില്ലേ. അവർ ലോണ്ടിയാൻ കൈസേ ഹോത്തി, വേലക്കാരികൾ പിന്നെ എങ്ങനെയാണ്. മത്ത് ലജാവോ ദീദി, അപ്പോൾ മറ്റേവൾ മറുപടി പറഞ്ഞു ചേച്ചി നാണം കെടുത്തല്ലേ. ചീൻബർ ആരാം കർണേക്കോ ജി തരസ്കർ രഹജാത്ത ഹെ, ഒരിത്തിരി നേരം വിശ്രമിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഇത്തനാ കാം കിസി ദൂസരേക്ക് ഗർ കർദെത്തി തൊയ്സെ കഹി ആറാം സേ രഹത്തി, ഈ ചെയ്യുന്ന ജോലി, സ്വന്തം വീട്ടിൽ ചെയ്യുന്ന ജോലി വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി ചെയ്യുകയാണെങ്കിൽ അവിടെ അല്പം വിശ്രമിക്കാനെങ്കിലും സമയം കിട്ടും. ഊപ്പർ സേവ ഹസാൻ മാൻത്ത, പിന്നെയോ അവർക്ക് നന്ദിയും ഉണ്ടാകും ജോലി ചെയ്തല്ലോ എന്ന് എഴുതിയിട്ട്. യഹാ കാം കർത്തേ കർത്തേ മർ ജാവോ പർ കിസി ക മൂഹി ഹി സീതാനി ഹി ഹോത്ത, ഇവിടെ ജോലി ചെയ്ത് ചെയ്ത് മരിച്ചാലും ശരി, ഒരുത്തൻ്റെ മുഖം പോലും തെളിയുകയില്ല. ദോനോ പാനി ബർക്കർ ചെലീകൈ, രണ്ട് സ്ത്രീകളും വെള്ളമെടുത്ത് മടങ്ങിപ്പോയി. തൊ
तो गंगे वृक्ष की छाया से निकली। गंगे मरती तणल पुत वन मुंबट वनु आर्वे की जगत के पास किणट कर वनु बेफिक्रे चले गये थे अवड़ कुछ जोली आकुलचिंतावर कुरेपे अंजुपत् पे कूड़ी निवर वीटिले ठाकुर भी दर्वासा बंदकर् अंतरांगन्मे सोने जा रहे थे ठाकुर वादल किड़ी गंगी ने क्षणिक सुख की सांस ली। गंगे और दीर्घ निश्वास मुदिर्तु किसी तरह मैदान तो साफ हुआ एल कम एलू इन वे आल गंगी मे अमृत चुराने के लिए जो राजकुमार किसी समाने में गया था ऐदोर राजकुमार अमृतम मोष्टानुकालू शायद इतनी सावधानी के साथ और समझा बुझा कर न गया हो अवन पोलुम इत्र श्रद्धयोडे पोई कानूल्ल अमृतम मोष्टिक्कान पोय राजकुमारन अमृतम मोष्टिक्कान पोय राजकुमारन इत्रत्तोळम श्रद्धयोडेयुम विवेकत्तोडेयुम पोई कानूल्ल गंगी दबे पांग कुए की जगत पर चढ़ी। गंगी पतिंज कालडिकलोडे किणट्टिन करयिलेक्क कयरी। विजय का ऐसा अनुभव उसे पहले न हुआ था ഇത്തരം ഒരു വിജയാനുഭവം അവൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വെള്ളം ലഭിക്കും, വെള്ളം എടുക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം ഗംഗയുടെ മനസ്സിലുണ്ടായി. കാരണം അവിടെ മറ്റു തടസ്സങ്ങളൊന്നുമില്ല, ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. ഉസ്നെ രസ്സി കാ ഫന്ത ഗഡേമേ ഡാല അവൾ എന്തു ചെയ്തു, കുടത്തിൽ കയറുകൊണ്ട് കുരുക്കിട്ടു. ഫന്ത എന്ന് വെച്ചാൽ കുടുക്ക്. ദായേം ബായേം ചൗക്കന്നി ദൃഷ്ടി സേ ദേഖ ചുറ്റും ജാഗരൂകതയോടെ ഉള്ള നോട്ടം നോക്കി. ആരെങ്കിലും വരുന്നുണ്ടോ, വല്ല വിജിലൻ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി. ജയ്സേ കൊയ് സിപാഹി രാത് കോ ശത്രുക്കെ കിലേമേ സുരാക്കർ രഹാഹോ. അതായത് ഒരു പട്ടാളക്കാരൻ ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് പോലെ അവൾ വളരെ ശ്രദ്ധയോടുകൂടി ആ കയറാൻ ശ്രമിക്കുമ്പോൾ ചുറ്റും ശ്രദ്ധയോടെ നോക്കൂലേ, അതേ ശ്രദ്ധയോടുകൂടി അവളും ചുറ്റും നോക്കി. अगर इस समय वह पकड़ा ली गई, ई समयत अवल पिडिक्कपेडुकयाणेंकिल, तो फिर उसके लिए माफी या रियायत की रत्ती भर उम्मीद नहीं. अवल्क माप लभिक्कुकयो अनुकंप उंडाकुकयो ओरु तरि पोलुम उंडाविल्ल, अतिनुल्ल साध्यत इल्ल. अंत में देवदावों को याद करके उसने कलेजा मजबूत किया और घड़ा कुए में डाल दिया. अवसानम अवल एंत चेय्तु, सकल दैवंगळेयुम प्रार्थिच्चुकोंड തൻ്റെ ഹൃദയത്തെ ഒന്ന് ബലപ്പെടുത്തി പയ്യെ കുടം കിണറ്റിലേക്ക് ഇട്ടു. ഘടേനെ പാനീമേ ഗോത്താലകായ. കുടം ആദ്യം വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു. ഗോത്താലകാന മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുക. ബഹുത്ത് ഈ ആഹിസ്ത, വളരെ പതുക്കെ. ആഹിസ്ത എന്ന് വെച്ചാൽ പതിയെ പതിയെ. സരാബി ആവാസ്നഹുയി, ഒട്ടും തന്നെ ശബ്ദമുണ്ടായില്ല. ഗംഗീനെ ദോ ചാർ ഹാത്ത് ജൽദി ജൽദി മാരെ, അവൾ വളരെ വേഗത്തിൽ കയറ് വലിച്ചു. ഗടാ കുവേക്ക് മൂത്ത് ആ പഹുഞ്ച, കുടം കിണറ്റിൻ്റെ വക്കിലെത്തിച്ചേർന്നു. കൊയ്യ ബടാ ഷഹസോർ ഫഹൽവാൻ ബി ഇത്തിനി തേസിസേന ഖീഞ്ച് സക്താഥ, ബലവാനായ ഒരു ഗുസ്തിക്കാരന് പോലും ഇത്ര സ്പീഡിൽ വലിക്കാൻ സാധിക്കുകയില്ല. അതിനേക്കാൾ സ്പീഡിലാണ് ഗംഗി കുടം വലിക്കുന്നത്. ഗംഗി ജുക്കിക്ക് ഘടേക്കോ പക്കടുക്കർ ജഗത് പെറക്കെ, കുടം ഇങ്ങനെ കുനിഞ്ഞെടുത്ത് കിണറ്റിൻ്റെ കരയിൽ വെക്കാനായിട്ട് അവൾ കുനിഞ്ഞു. എക്കായ ഠാക്കൂർ സാബ് കാ ദർവാസ കുൽഗയ, പെട്ടെന്ന് ഠാക്കൂറിൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നു. ഷേർ കാമുഹ് ഇസസേ അധിക് ഭയാനക് ഹുക, സിംഹത്തിൻ്റെ വായ ഇതിലും ഭയാനകമായിരിക്കുകയില്ല. ഗംഗിക്ക് ഹാത്മേ രസി ഹാത്ത് സേ രസി ചൂട്ടുകയും, അവളുടെ കയ്യിൽ നിന്ന് കയറ് വഴുതി താഴേക്ക് പോയി. രസി കെ സാത് ഘട, കയറിനോടൊപ്പം കുടവും. ധഡാം സേ പാനി മേ ഗിര, വലിയ ശബ്ദത്തോടുകൂടി ആ കിണറ്റിലെ വെള്ളത്തിൽ ചെന്ന് വീണു. അവർ കയ്യേ ക്ഷണത്തക്ക് കുറച്ച് നേരത്തേക്ക്, പാനി മേ ഹിൽക്കോരേക്ക് ആവാ സുനായി ദേത്തിരഹി, അതായത് വെള്ളത്തിൽ ഓളങ്ങളുണ്ടാകുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു അല്പസമയത്തേക്ക്. ഠാക്കൂർ കോൻ ഹേ കോൻ ഹേ, അപ്പോൾ ഠാക്കൂർ ചോദിച്ചു ആരാണ് ആരാണ്. പുക്കാർത്തെ ഹുയേ കുവേ കി തരഫ് ആരഹേ തേ, കോൻ ഹേ എന്ന് ചോദിച്ചുകൊണ്ട് ഠാക്കൂർ കിണറ്റിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഗംഗി ജഗത് സേ കൂതുക്കർ ഭാഗി ജാരഹിതി, അവൾ ആ കിണറ്റിൻകരയിൽ നിന്ന് ഒറ്റ ചാട്ടം ചാടി ഓടറ ഓട്ടമാണ്. ഗർ പഹുഞ്ചുക്കർ ദേഖാക്കി ജോക്കു ലോട്ട മൂസെ ലഗായെ വഹി മൈല ഗന്ധാ പാനി പീരഹാഹെ, വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവൾ കണ്ടു ജോക്കു
അതേ അഴുക്ക് വെള്ളം ഉള്ള നിറഞ്ഞ ആ മൊന്ത അത് ചുണ്ടോടടുപ്പിച്ച് ആ ദുർഗന്ധം നിറഞ്ഞ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവസ്ഥ അതാണ് ഗംഗി വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത്. ഇത്രയുമാണ് പാഠത്തിൻ്റെ ആ ഈ കഹാനിയുടെ ആശയം. അപ്പോൾ ഇനി ഈ പാഠത്തിൽ നിന്ന് ചോദ്യോത്തരങ്ങളുണ്ട്, അതുപോലെ തന്നെ വാർത്താലാപ്പ് തയ്യാറാക്കാനുണ്ട്. ഗംഗി അവർ ജോക്കൂക്കെ ബീച്ച് വാർത്താലാപ്പ്, ഗംഗി അവർ ജോക്കൂക്ക ചരിത്ര ചിത്രണം, അവരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളുണ്ട്. ഗംഗിക്ക് ഡയറി, അതായത് ഗംഗിയുടെ ചിന്തകൾ, ഗംഗിയുടെ ഡയറി, അതുപോലെ ജാതിപ്രദായ അഭിശാപഹ വിഷയക്കോലേക്ക് സംഗോഷ്ഠി, ഒരു സെമിനാറ്, പിന്നെയോ പട്ടികഥ തയ്യാറാക്കാനുണ്ട്, പിന്നെ വാക്യ പിരമിഡിക്ക് പൂർത്തി. ഇത്രയും പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് പാഠത്തിൻ്റെ ആശയം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് വായിച്ചു നോക്കുക. സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.